അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഒരു അടിപൊളി ഇന്നത്തെ ട്രെൻഡിങ് കേക്കായ ട്രസ് ലെജസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ട്രസ് ലെജസ് കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കേക്ക് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മിക്സായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കംപ്ലീറ്റായിട്ട് ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകതയും ടേസ്റ്റും. ഇത് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു മിൽക്കിൻ്റെ ടെക്സ്ചറിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടൊരു ടെക്സ്ചറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ മുക്കാൽ ഭാഗത്തോളം മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ, ഒരു സ്പൂണോളം കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡർ, ഞാനിവിടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല, അപ്പം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു സ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് അതിലേക്ക് കാൽ കപ്പോളം പാല്, ചെറിയ ചൂടിൽ ഇളം ചൂടുള്ള പാലൊഴിച്ച് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാരൻ്റെ അതാണ് ഏറ്റവും നല്ലത്. പൊടിക്കാത്ത പഞ്ചസാര ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്യേണ്ടി വരും. അത്ര കുഴപ്പമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചെറിയ കപ്പ് 2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിത് നല്ല ഫ്ലഫി ടെക്സ്ചറായിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്കിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം, അപ്പം പെട്ടെന്ന് നമുക്ക് ബീറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി ഫ്ലഫി ആയ ഒരു മഞ്ഞുകട്ട പോലെ ആയി വരും. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഈ എഗ് വൈറ്റ് കുറച്ച് കുറച്ചായിട്ട് ഓവർ മിക്സ് ചെയ്യേണ്ട. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ മിക്സ് ചെയ്യാതെ തന്നെ കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി മൈദ ഇട്ട് ടാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളതാണ്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബാറ്ററി അതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ടാപ്പ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു പാത്രം
പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു റിങ് ഇറക്കി വെച്ച് ഇതിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഓവനിലല്ല, നിങ്ങളുടെ നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിതിലെ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ബേക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് ടെക്സ്ചർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം പാല് ആഡ് ചെയ്ത് അതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് മധുരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ചിലർക്ക് മധുരം അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആഡ് ചെയ്യുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ അടി പിടിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കുക. എന്നിട്ടൊരു ജസ്റ്റ് ഒരു തിക്ക് ടെക്സ്ചർ ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയാൽ മാത്രമേ നമ്മൾ കേക്കിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ടൈം ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതെന്തായി എന്ന് നോക്കാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. ഇനി നമുക്കൊരു സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കാം. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് നല്ലപോലെ ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്കുള്ള പണി എന്ന് വെച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വിപ്പിംഗ് ക്രീം പ്രിപ്പയർ ചെയ്യാൻ ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ പാക്കറ്റ് കംപ്ലീറ്റ് എടുക്കുന്നില്ല, അതിൻ്റെ പകുതിയോളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത പാലൊഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാല് ഒഴിക്കുന്നത് കൂടിയാൽ നമ്മുടെ ക്രീം കംപ്ലീറ്റ് പോകും. അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചായി ഒഴിച്ച് ക്രീമിന് ആവശ്യമായ ആ ടെക്സ്ചർ ആയി വരാൻ ആവശ്യമായ പാല് മാത്രം ഒഴിക്കുക, അത് ശ്രദ്ധിക്കുക. കണ്ട നമ്മുടെ ക്രീം ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രീം പൗഡറാണിത്. ഈ വിപ്പിംഗ് ക്രീം പൗഡർ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഷുഗറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒന്നും വരില്ല. അപ്പം നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് നമ്മുടെ പാലിൻ്റെ ടെക്സ്ചർ നല്ലപോലെ ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല സ്പഞ്ച് കേക്ക് നല്ല അട്ടിപ്പൊളി, അതിൻ്റെ ബാക്ക് സൈഡൊന്നും കരിയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കുത്തിക്കൊടുക്കാം. ഇത് നമ്മുടെ പാലൊഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ അതിൽ സോക്ക് ചെയ്ത് കിട്ടണിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാലൊഴിച്ച് നമ്മൾ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളാണ്. നിങ്ങളൊരു കവർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കോണാക്കി മടക്കിയിട്ട് ഒരു കത്തി ചൂടാക്കി അത് ആ ഒരു മടക്കിലൂടെ മുറിച്ചെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പൈപ്പിംഗ് ബാഗ് കിട്ടും. ഇനി നമുക്ക് ഞാനിതിൽ നമ്മുടെ ക്രീം ഫില്ല് ചെയ്ത് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡെക്കറേഷൻ എങ്ങനെ വേണേൽ ചെയ്യാം. ഡ്രെസ്ലെച്ചസ് കേക്കിൻ്റെ ഡെക്കറേഷൻ അധികം ഓവർ ഡെക്കറേഷൻ അങ്ങനെ കാണാറില്ല.
അപ്പോൾ നമ്മുടെ ക്രീം കൊണ്ട് ഞാൻ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലിൻ്റെ ടെക്സ്ചർ ഇതിൻ്റെ മുകളിലൂടെ നല്ല ഒഴിച്ച് ആ ക്രീമും അതുപോലെ തന്നെ കേക്കും നല്ല പോലെ സോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ട്രസ്ലേസസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറീസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ട്രസ്ലേസസ് കേക്കിൻ്റെ മുകളിൽ അങ്ങനെ ഓവർ ഡെക്കറേഷൻ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു പാലിൻ്റെ ഒരു ടെക്സ്ചറെല്ലാം നമ്മുടെ കേക്കിൽ സോക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാനിവിടെ ഓവനോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഓയിലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.